ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നേക്കാണ്. ഇത്ര നാളും നമുക്ക് ഫ്രൈഡേയ്സിലായിരുന്നു ഓഫ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ന്യൂ ഇയർ മുതൽ അത് മാറിയിട്ട് സൺഡേ ആണ് ഇപ്പോൾ നമുക്ക് ഓഫായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സൺഡേയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ മുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ എപ്പോഴും എല്ലാ ഓഫ് ഡേയ്സിലും പറയണ പോലെ തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എണീക്കുക. ഇപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പപ്പണിയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പൊറോട്ട സാൻഡ്വിച്ച് ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു കറക്റ്റ് റെസിപ്പി ഒന്നല്ല കേട്ടോ, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് മുട്ട വേണം. മുട്ട ആദ്യം തന്നെ നമ്മൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഒരു പൊറോട്ടയുടെ ഉള്ളിൽ അത് സ്റ്റഫ് ചെയ്തിട്ട് പിന്നെ നമുക്കിഷ്ടമുള്ള പച്ചക്കറിയൊക്കെ വെച്ച് കൊടുക്കാം. മയണൈസോ സോസോ എന്താണെന്നൊക്കെ വെച്ചാൽ അതൊക്കെ അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ അധികം വെജിറ്റബിൾസ് ഒന്നും ചേർക്കണില്ല, തക്കാളി മാത്രം വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ മുട്ടയും വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അവധി ദിവസം വരുമ്പോൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കലുണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് പതുക്കെ എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങാന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ഏതാണ് നമ്മുടെ സ്പോട്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടി എവിടെ പോകണമെന്ന് തീരുമാനിക്കാനൊക്കെ. ഈ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് സവാളയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഓംലെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം, ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് രണ്ട് തവണയായിട്ട് ഈ മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പൊറോട്ട ഈ ഒരു മുട്ടയുടെ മുകളിലോട്ട് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കാം. അതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ സോസൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ മയണൈസ് നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള മയണൈസാണ്, വീട്ടിൽ ഉണ്ടാക്കിയതല്ല കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ക്രീമി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. മയണൈസൊക്കെ കുറച്ച് കൂടുതൽ വയ്ക്കുന്ന, അതിപ്പോൾ ഷവർമ ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഒക്കെ അങ്ങനെ കുറച്ച് ക്രീമി ആയിട്ടിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അത് റോൾ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഉമ്മൽക്കോയിനിൽ ഒരു സൂ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നൈബേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ പോയ ഫോട്ടോസൊക്കെ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ടാവാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് അതിൻ്റെ ടൈമിംഗ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30, 10:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. നമ്മൾ ദുബായ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ഏരിയ നമുക്ക് മരുഭൂമികൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ റെയ്യു സ്ഥിരമായിട്ട് കാറിലിരിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ആ രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റിൻ്റെ ഗ്യാപ്പിലാണ് അവൻ എപ്പോഴും ഇരിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കുറവാണ്, നേരെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരിക്കലാണ് ചെയ്യൽ. അപ്പോൾ അതാണ് അവൻ്റെ സ്ഥിരം സീറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് തോന്നി അത്യാവശ്യം തിരക്കുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിനകത്തേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 25 ദിർഹംസ് ആണ് ഒരാൾക്ക്. പിന്നെ റെയ്യുവിന് വേണ്ടി വന്നില്ല കേട്ടോ. അത് എത്ര വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് വേണ്ടാത്തതെന്നുള്ളത്, അല്ല താഴെയുള്ള കുട്ടികൾക്കാണ് വേണ്ടാത്തതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ആ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, വേഗം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്ത് കയറുമ്പോൾ തന്നെ ദേ ഇവിടെ കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ടൈഗറാണ്, ഒരു 3-4 ടൈഗർ ആ ഒരു കൂടിനകത്ത് തന്നെ ഉണ്ട്. ഈ ആൾക്കാർ വന്നു പോകുന്നതൊന്നും അവരറിയണില്ല എന്ന് തോന്നുന്നു, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് വലിയ സൂ ആയിട്ട് തോന്നിയില്ല. നമ്മൾ സഫാരി പാർക്കിലൊക്കെ പോയപ്പോൾ ആ സഫാരി പാർക്കിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിനകത്ത് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് മടിയോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സഫാരി പാർക്കിൽ
പോയപ്പോൾ അത് ഇഷ്ടംപോലെ ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് ചെറിയ സൂ ആണ്, പക്ഷേ കുറച്ചുകൂടി നല്ല സുഖമാണ് നമുക്ക് എല്ലാ അനിമൽസിനെയും കാണാനായിട്ട്. സഫാരിയിൽ പോയപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് ടയേർഡായിരുന്നു. ഇത് അത്രയും ബുദ്ധിമുട്ടില്ല, പിന്നെ അത്രയും എക്സ്പെൻസീവും അല്ല, അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൂ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പോകാനൊക്കെ രസം ഇവിടെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇവിടെ അതേ രണ്ട് സിംഹമുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അങ്ങനത്തെ ഒരു സിംഹമല്ല, അത്രയും ഭംഗിയൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ മുഖത്തൊക്കെ ഇതേ നിറയെ ഈച്ചകൾ വന്നിരിക്കുന്നുണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. ഈ ഏരിയയിൽ ഇഷ്ടംപോലെ ഈച്ചകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സഫാരിയിൽ പോയപ്പോൾ ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ആനകളുടെ പോലെ അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് അത് ആഫ്രിക്കൻ ആനകളാണ്. അപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഉള്ളൊരു ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ സ്ഥലമാണ്, നമുക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ ഒരു സൂവിനകത്ത് ആന ഇല്ല. ആന ഉണ്ടാക്കിക്കുന്നത് ഈ ഒരു സ്റ്റാച്ചു ആണ്. അപ്പോൾ റയ്യു പറയുന്ന പോലെ ഈ ആന വർക്ക് ചെയ്യില്ല കേട്ടോ. അവൻ ജീവനുണ്ട് ജീവനില്ല എന്നല്ല പറയുക, വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ആന അവിടെ നിൽക്കുന്നത് അത് വർക്ക് ചെയ്യാത്ത ആനയാണ്. പിന്നെ ഇവിടുത്തെ ഒരു കഴുതക്കുട്ടനുണ്ട്, ഭയങ്കര എന്താ പറയുക, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കഴുതക്കുട്ടനാണ്. അത് അനങ്ങിയോ നമ്മൾ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല. പക്ഷെ അതിനെ തൊട്ട് നോക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് അനിമൽസിനെ കാണാനൊക്കെ ഇഷ്ടമാണ്, ബേർഡ്സ് ആയാലും അനിമൽസ് ആയാലും. പക്ഷെ തൊടാനൊക്കെ കുറച്ച് പേടിയാണ് കേട്ടോ. പക്ഷെ ഇതിനെ തൊടാനായിട്ട് അത് അനങ്ങാണ്ട് നിൽക്കണുണ്ട്. പിന്നെ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം, ശരിക്കും ഒരു പഞ്ഞിക്കെട്ട് പോലെ എന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ കുറച്ച് റഫായിട്ടുള്ള പൂടകളാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഏരിയയിൽ ഇങ്ങനെ വെള്ളമുണ്ട്, അതിനകത്ത് കുറേ താറാവുകൾ അരയിനങ്ങൾ ആവക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള പേര് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ സൂവിൽ കാണുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, ഫോട്ടോയിലും നേരിട്ടും ഒക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഒന്നിൻ്റെയും പേരെടുത്ത് പറയാനായിട്ട് എനിക്ക് അറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേർഡ്സിനെയൊക്കെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ പിടിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മളൊന്ന് കൈ കാണിച്ചാൽ അതോടി നമ്മുടെ കയ്യിലേക്ക് കയറും. നമ്മൾ കൊത്തൊന്നുമില്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അവരുടെ നഖത്തിന് മൂർച്ചയൊന്നുമില്ല, നമുക്ക് ഒന്നും പറ്റില്ല, ഡാമേജ് ഒന്നും ആവില്ല നമ്മുടെ കൈ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലേ നമുക്ക് അവരെ കയ്യിലെടുക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഭയങ്കര പേടിയാണ് എനിക്ക്. എന്നാൽ അവരിഷ്ടത്തിൻ്റെ പേരിൽ, ഒരു എക്സൈറ്റ്മെൻ്റിൻ്റെ പേരിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിലൊക്കെ, പക്ഷേ അനങ്ങാണ്ട് നിൽക്കായിരുന്നു. ഇപ്പോഴത്തെ കൈ അനക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു, അത്രത്തോളം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവിടെ നിന്നിരുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ എന്തായാലും ഇനി ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് പിന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മാത്രം കയ്യിൽ വെച്ചതാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ഈ ബേർഡ്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉമ്മച്ചി കൈ കൊണ്ട് ചെല്ലുമ്പോൾ ഉമ്മച്ചിയുടെ കയ്യിൽ ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു, ആ ഗോൾഡിലൊക്കെ അവർ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് വേദനയുള്ള കൊത്തലല്ല, ഇങ്ങനെ ഉമ്മച്ചിയുടെ മേൽ വെച്ചിട്ട് ഉമ്മച്ചിയുടെ കമ്മലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തോ അവർക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. അതുപോലെ എൻ്റെ കസിൻ പപ്പു ഉണ്ടായിരുന്നു, അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് കൊത്തിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ, എന്നാലും നല്ല രസമാണ്. പിന്നെ ഇവിടെ ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് പറയാനായിട്ട്. പക്ഷെ തൊടുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, എന്തോ പോലെയായിരിക്കും. പക്ഷേ ബീബിനെ അതിനെ മേത്ത് വെക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ബീബ് അതെടുത്ത് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചിട്ട് ആൾ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തൊടാനും തന്നെ പേടിയായിരുന്നു കേട്ടോ, ഞാൻ വെച്ചൊന്നുമില്ല. ഈ ഒരു സൂവിലെ കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ സ്നേക്സ് ഇല്ല കേട്ടോ, പാമ്പുകളില്ലേ, പാമ്പുകളില്ല. നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൽ പോവാണെങ്കിൽ അവിടെ പാമ്പുണ്ട്, അതിന് നമുക്ക് കഴുത്തിലും കയ്യിലൊക്കെ ഇടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. പിന്നെ ഈ ഒരു സൂവിൻ്റെ സ്റ്റാർ ഓഫ് ദി സൂ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആളാണ് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനും അട്രാക്റ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇത്. ശരിക്കും മനുഷ്യനോട് സിമിലർ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴൊക്കെ കുരങ്ങനിന്നാണ് മനുഷ്യനുണ്ടാവുന്നതെന്ന് പഠിച്ചാലും ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുക ശരിയാണല്ലോ എന്ന്. ശരിക്കും എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കയ്യിലൊരു ടവൽ ഉണ്ടായിരുന്നു, ആ ടവൽ അതിലേ പോയിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാട്ടർ ബോട്ടിൽ തട്ടിപ്പറിച്ചിട്ട് ആ ടവൽ ആ വാട്ടർ ബോട്ടിലെ വെള്ളം വെച്ച് നനച്ച് പിഴിഞ്ഞ് അത് മുഖം തുടയ്ക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചെയ്യണ പോലെ തന്നെ എന്താ പറയുക, എന്തോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, നമ്മുടെ കൈ പിടിച്ച് വേണമെങ്കിൽ നടക്കും. പക്ഷേ ഇതിനെന്തോ തൊടാനോ കൈ പിടിക്കാനോ ഒന്നും എനിക്ക് തോന്നിയില്ല, കാരണം എനിക്ക് പേടിയായി. അപ്പോൾ നമ്മളാരും ചെയ്തില്ലായിരുന്നു. റയ്യുവിന് തൊടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, റയ്യു പോയി തൊട്ട് നോക്കിയിരുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അവരും മൃഗമല്ലേ, അതിന് ഏത് നേരത്തെ എന്താ തോന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പേടിയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ചിലപ്പോൾ അത് മൂവ് ചെയ്യണുണ്ടാവും. ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോവും, എഴുന്നേറ്റ് നടക്കും, അതിൻ്റെ ഇഷ്ടം പോലെ അതിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുമായിരുന്നു അവിടെ മൊത്തം. പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി കൈ കാണിച്ചാൽ നേരെ നമ്മുടെ ഒക്കത്ത് കയറിയിരിക്കും. അങ്ങനെ നമ്മളോട് ഭയങ്കര അടുപ്പത്തിലാണ് ആൾ പെരുമാറുന്നത്. എന്നാലും നമുക്ക് പേടിയായിരുന്നു, നമ്മൾ അധികം അതിൻ്റെ അടുത്തേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അവിടെ വേറൊരു കുട്ടി അതിനടുത്ത് ഒക്കത്തൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് മാറി. പക്ഷേ കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ തോന്നുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ, അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെതേ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഈ അറബ് നാടുകളിലെ സൂവിൽ നമുക്കധികം കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവം, വലിയ ഡിമാൻഡ് ഇല്ലാത്ത സംഭവം ഒട്ടകങ്ങളായിരിക്കും. അത് നമുക്കിവിടെ പുറത്തിറങ്ങിയാൽ ഏത് മരുഭൂമിയുടെ സൈഡിൽ പോയാലും നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ, അതുകൊണ്ട് അതിന് കുറച്ച് ഡിമാൻഡ് കുറവായിരിക്കും. പിന്നെ അതേ ഇവിടെ കുറേ കൂടുകളിൽ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട്. എന്താ കഴുതപ്പുലി എന്നാണ് തോന്നുന്നു ഇതിന് പറയണത്. അപ്പോൾ ആ സംഭവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അത് കുറേ എണ്ണം കേട്ടോ, കുറേ കൂടിനകത്ത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഓരോ കൂട്ടിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സൂ എല്ലാം നല്ല ക്ലീനാണ്, ഒട്ടും ആ ഒരു ഫൗൾ സ്മെല്ലോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല, നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആനിമൽസിന് എന്താ പറയുക, അവർ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ടാവും, കാരണം ഡെയിലി ഇത്രയും ആൾക്കാർ വരികയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബേർഡ്സിനെയൊക്കെ നമുക്ക് കയ്യിൽ വയ്ക്കാമല്ലോ, അതുപോലെ ആ റാബിറ്റൊക്കെ ഉണ്ട്, അതിനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് ഇതുപോലെ എടുത്ത് അവർ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറക്കെട്ടുകളാണ്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വാട്ടർഫോൾസ് അവിടെ ഉണ്ട്, ഒരു പ്രത്യേക ഭംഗിയാണ്, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, നമുക്കിങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ നിന്ന് കുറച്ച് നേരം ആ ഒരു ഏരിയയും ആംബിയൻസൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മാറാം. പിന്നെ എന്താ പറയുക, രണ്ട് സൈഡിലും ഇങ്ങനെ തടാകം പോലെയായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏരിയ കുറവാണെങ്കിലും ഉള്ള ഏരിയ അവർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള റീൽസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. പക്ഷേ ഈ റീലൊക്കെ എപ്പോഴും റിലീസാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ സ്പോട്ടിൽ പോകുമ്പോഴും ഓരോന്ന് കാണുമ്പോഴും നമ്മൾ വീഡിയോസ് എടുത്തു വയ്ക്കും, പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ളത് കേട്ടോ, എപ്പോഴും ഭയങ്കര സ്ലോ ആയിരിക്കും നമ്മുടെ വീഡിയോസ് വരാനായിട്ട്. അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ കുതിരകളുണ്ട്. ഈ ഭാഗത്തൊക്കെ ആളും തിരക്കൊക്കെ കുറവാണ് കേട്ടോ, കാരണം എല്ലാവരും ആ ബേർഡ്സിൻ്റെ ഒക്കെ ഭാഗത്താണ്, അതാകുമ്പോൾ അവരെ കയ്യിലെടുക്കാനൊക്കെ പറ്റണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നൊക്കെ തിരക്കിലാണ് ആൾക്കാർ മൊത്തം. അങ്ങനെ ഇവിടെ വരുമ്പോഴേ ഒരു ടൈഗർ ഉണ്ട്, അതവിടെ ഇങ്ങനെ കിടന്ന് ഉലാത്തുന്നുണ്ട്. ഈ ഏരിയയിൽ ഫുൾ അതുപോലത്തെ വലിയ അനിമൽസാണ് ഉള്ളത്, സിംഹം, കടുവ, പുലി അങ്ങനത്തെ സാധനങ്ങളാണ് ഈ ഒരു റോ ഫുള്ളായിട്ടുള്ളത്. ഇവിടെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആമകളാണ്, ആമകളുടെ ഒരു കൂട് തന്നെയുണ്ട്, കൂടല്ല ഇങ്ങനെ ഒരു ഏരിയ തന്നെയുണ്ട്. ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് അതിനകത്തോട്ട് കയറാം, എന്നിട്ട് ആമകളെ തൊട്ട് നോക്കാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ അവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫുൾ ആമയുടെ പുറത്തിരുന്നിട്ട് അതിനിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ തള്ളിയാലൊന്നും നീങ്ങില്ല, അത്രയും വലിയ സൈസിലുള്ള ആമകളാണ്. കുട്ടികളൊക്കെ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നാം കേട്ടോ, നമ്മുടെ മോനും മോശമല്ല, അവനും ഇത് കാണുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കാനൊക്കെ തോന്നിയിരുന്നു, പക്ഷെ നമ്മൾ ഇരുത്തിയില്ല, അതൊരു ജീവിയല്ലേ, അതിനും ചിലപ്പോൾ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്ത് കിടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതേ പുലി തന്നെ എന്താ പറയുക, കളർ കുറച്ച് വ്യത്യാസമുള്ളൊരു പുലിയുണ്ട്, പിന്നെ ബ്ലാക്ക് കളറിലുള്ള കരിമ്പുലി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ പുലിയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആ കരിമ്പുലിയുടെ മേത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഫുള്ളായിട്ടത് ബ്ലാക്ക് അല്ല കേട്ടോ, മറ്റേ പുലിയുടെ മേത്ത് കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ടകട്ട ഡിസൈൻ അതിൻ്റെ മേത്തും ഉണ്ട്. സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ, ഭയങ്കര ലൈറ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക.
ഇപ്പുറത്തൊരു ഭാഗത്തോട്ട് വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ മുതലക്കൂട്ടന്മാരുണ്ട് കേട്ടോ. എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പേടിയാവുന്നൊരു സ്ട്രക്ചറാണ് അതിൻ്റെ ബോഡിക്കുള്ളത്. നമ്മൾ കേൾക്കാറും അങ്ങനെ തന്നെയാണല്ലോ, മുതല പിടിച്ച് തിന്നാന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ കൂട്ടിലടക്കപ്പെട്ട പാവത്താന്മാരായിട്ടുള്ള കുറേ മുതലകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ കുറേ പാരറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുവെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ കാക്കകളെ കൂട്ടിലിട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ കാക്കകൾ നമ്മുടെ നാട്ടിൽ തീരെ വിലയില്ലാത്ത സാധനമാണ്. ഇവിടെ ദേ ഒരു കൂട്ടിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല, നേരത്തെ നമ്മൾ കണ്ടതിൽ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ, സോറി. അപ്പോൾ ഇവിടെ കുറേ പാരറ്റ്സും ലവ് ബേർഡ്സാണ് ഉള്ളത്. പിന്നെ ഈ ഒരു വലിയ കൂട് തുറക്കുമ്പോൾ ഇതിനകത്ത് നിറച്ച് മയിലുകളാണ്. സാധാരണ ആ ഒരു പീക്കോക്ക് കളറെന്ന് പറയുന്ന ആ ഒരു കളറിലുള്ള മയിലും പിന്നെ വൈറ്റ് കളറിലുള്ള മയിലുമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അടുത്തതാണ് റെയുന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം, അതായത് റാബിറ്റ്സിനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. റെയുന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനിമലാണ് റാബിറ്റ്. അവന് റാബിറ്റ് ക്യാരറ്റ് കഴിക്കണോണ്ട് തന്നെ അവനും ഇഷ്ടംപോലെ ക്യാരറ്റ് കഴിക്കട്ടോ. അവൻ അത്രയും ഇഷ്ടമാണ് റാബിറ്റ്സിനെ. അപ്പോൾ അതിനെ നമുക്ക് കയ്യിലൊക്കെ എടുക്കാൻ പറ്റും, അങ്ങനൊരു കൂടിനകത്ത് കയറിയിട്ട്. അപ്പോൾ അതാണ് അവിടെ. ഇവിടെ ഇത്രയും ആനിമൽസൊക്കെ ഉണ്ടായിട്ടും ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ആടുകളെ കണ്ടപ്പോഴാണ് കേട്ടോ. നമുക്ക് നാട്ടിലെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കൊടുത്തിട്ടാണ് ഉമ്മച്ചി ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റ് അയക്കുന്നത്. അപ്പോൾ ആടുകളെ കണ്ടിട്ട് ഉമ്മച്ചി ആടുകൾക്ക് ഇലയൊക്കെ കൊടുത്ത് അവിടെ നിൽക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഉമ്മച്ചിനെ അവിടുത്തെ സെക്യൂരിറ്റി ഓടിപ്പിച്ചു ഇലയൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതേ ഇപ്പുറത്ത് വരുമ്പോൾ ഇതേ കുരങ്ങൻ്റെ തന്നെ പല വെറൈറ്റിയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂനകത്ത് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് കാണാനായിട്ട്. എന്നാലും ഒരു രസമാണ്, എല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് എന്താ പറയുക, കാണാൻ പറ്റിയിട്ടുള്ള, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിനി തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ വന്ന എൻട്രൻസിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലൊരു കൂടിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടി പോയി നോക്കാം. അവിടെയുള്ള ആൾക്കാർ ഇതാണ്. പാണ്ടയാണോ കരടിയാണോ എന്നറിയില്ല, രണ്ടെണ്ണം അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പേരൊക്കെ പറയുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മളിത് ഇത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ കാറ് നോക്കിയപ്പോൾ കാറിനകത്ത് ഫുള്ള് ഈച്ചകളായിരുന്നു കേട്ടോ. ഫുൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഈച്ചേനൊക്കെ ആട്ടി ഓടിപ്പിച്ചതിന് ശേഷം ആണ് നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് പോകാനായിട്ട് പറ്റിയത്. ഇവിടെ വന്നതിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് അതാണ്. പിന്നെ നമ്മുടെ മിസ്റ്റേക്കുണ്ട്, കാറിൻ്റെ ഗ്ലാസ് ഫുള്ളായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഓപ്പൺ ആയിരുന്നു. അതിൽ കൂടിയാണ് എല്ലാ ഈച്ചകളും അകത്ത് കയറിയത്. അങ്ങനെ ഇതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയ ഫുൾ മരുഭൂമിയാണ്. ഇവിടെ നിന്ന് ഒന്ന് വിട്ട് സിറ്റിയിലെത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ദുബായിൽ തന്നെ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇടയിൽ ഷാർജയിൽ നിന്നൊന്നും നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ദുബായിൽ അൽനാസർ റെസ്റ്റോറൻറ്റിൽ വന്നു. ലുലു വില്ലേജിലുള്ളതാണ് കേട്ടോ ഇത്. മൊയ്സേനയിൽ ലുലു വില്ലേജ് ഉണ്ട്, അവിടെയുള്ള റെസ്റ്റോറൻറ്റാണിത്. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരലുള്ളതാണ് കേട്ടോ. നമ്മൾ ഷാർജയ്ക്കൊക്കെ പോകുമ്പോൾ കൂടുതലും ഭക്ഷണം കഴിക്കാറുള്ളത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും നല്ല നാടൻ ചോറും കറികളൊക്കെ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മൾ കയറിയതാണ്. പിന്നെ റെയ്യുന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, കാരണം അവൻ ഒരു നോൺ വെജ് ലവറാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നാടൻ ഫുഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് കാണാൻ നല്ല രസമാണ്. എന്താ പറയുക, കുറേ വണ്ടികളും പഴയ ഫിലിം ക്യാമറയും അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ് അതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി നേരെ നമ്മുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയാലുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ കളിയാണ്. റെയ്യുന് അകത്ത് കയറുന്ന പരിപാടിയേ ഇല്ല. ചിലപ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് മാറ്റാൻ തന്നെ മടിയായിരിക്കും, അതിന് മുമ്പ് കളിക്കാനിറങ്ങും. അതാണ് ഇവിടുത്തെ മെയിൻ ഹോബി. സാധാരണ നമ്മൾ ഓഫ് ഡേയ്സിൽ പുറത്തു പോയിട്ട് വരുമ്പോൾ രാത്രി അവലുണ്ട്. ഇന്ന് പക്ഷേ നേരത്തെ എത്തി, ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കായ്പോള ഉണ്ടാക്കാണ് കേട്ടോ. ഞാൻ കുറേ നാളായി കായ്പോള ഉണ്ടാക്കിയിട്ട്, മുമ്പ് നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കായ്പോളയുടെ. ആ ഒരു സമയത്തൊക്കെ ഇതുണ്ടാക്കി പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ കായ്പോള മാത്രം ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് കായ്പോള. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കലേ ഇല്ല. അപ്പോൾ ആ ഒരു ടച്ചൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ശരിയാവോ
ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുത്തിട്ട് മുട്ടയും പാലും ഏലക്കയും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ചിട്ടുള്ള ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തിട്ട് അതും ചേർത്തിട്ട് നമ്മൾ വേവിക്കുകയാണ്. കേക്കൊക്കെ വേവിക്കുന്ന മാതിരി പാനിലൊഴിച്ചിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടിയിലൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രം വെച്ചിട്ട് അതിനെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്കല്ല കായ്പോള റെഡി ആയിട്ട് കിട്ടും. അത് നമ്മളെടുക്കുന്ന ആ ഒരു കേക്കിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഒരുപാട് തിക്നെസ് ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയമെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ച് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടാ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കായ്പോളയും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.